ഗ്രേഡിംഗ് അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് ക്ലാസ്സിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏഴാമത്തെ ചാപ്റ്റർ ആണ്. ചാപ്റ്ററിന്റെ പേര് ഇന്ത്യ, ദ ലാൻഡ് ഓഫ് ഡൈവേഴ്സിറ്റീസ്, വൈവിധ്യങ്ങളുടെ നാടായ ഇന്ത്യ. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ട് നമുക്ക് രണ്ട് കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ അതിൽ നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യുവാണ്. ഇന്നത്തേത് ഒന്നാമത്തെ പാർട്ടാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ട് നമുക്ക് രണ്ട് കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. ഒന്ന്, ഇന്ത്യയുടെ ഫിസിയോഗ്രഫിക് ഡിവിഷൻസിനെ പറ്റിയിട്ട്. ഓക്കെ, ഫിസിയോഗ്രഫിയെ അടിസ്ഥാനപ്പെടുത്തി ഇന്ത്യയെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ഡിവിഷൻസ് ഏതൊക്കെയാണ്, ഓരോ ആ ഡിവിഷന്റെയും പ്രത്യേകത എന്താണെന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കും. ഓക്കെ, രണ്ടാമത് പഠിക്കുന്നത് ഇന്ത്യയുടെ ക്ലൈമറ്റിനെ പറ്റിയാണ്. ഓക്കെ, ഇന്ത്യയുടെ കാലാവസ്ഥ എന്താണ്, ഈ കാലാവസ്ഥയായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. എന്നാലും അതെല്ലാം കൂടി നമ്മൾ ഒരുമിച്ച് എന്ത് ചെയ്യും, ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്കപ്പോൾ എന്ത് ചെയ്യാം, ഇന്ത്യയുടെ ലൊക്കേഷനിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, നമ്മുടെ ഭൂമിയിൽ എവിടെയാണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം കാണുന്നത്. നാലാമത്തെ ചാപ്റ്റർ പഠിച്ച നിങ്ങൾക്ക് അറിയാം അല്ലെ, നമ്മളൊരു സ്ഥലത്തെ ലൊക്കേറ്റ് ചെയ്യുന്നത് ഗ്രിഡ് റെഫറൻസ് ഉപയോഗിച്ചാണ്. 4 ഫിഗർ ഗ്രിഡ് ഉണ്ട്, 6 ഫിഗർ ഗ്രിഡ് ഉണ്ട്. അത് നമ്മൾ പറയാറുണ്ട് അല്ലെ, വലിയ ഫീച്ചേഴ്സ് ആണെങ്കിൽ അത് 4 ഫിഗർ മതി. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഗ്രിഡ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ നോർത്തിങ്ങും ഈസ്റ്റിങ്ങും ഒന്നുമല്ല, ലാറ്റിറ്റ്യൂഡിന്റെയും ലോഞ്ചിറ്റ്യൂഡിന്റെയും സഹായത്തോടെയാണ് എന്ത് ചെയ്യുന്നത്, ഇന്ത്യയുടെ ലൊക്കേഷൻ പറയും. അപ്പൊ നിങ്ങൾക്ക് അറിയാം, ഇവിടെ നമ്മുടെ ഇന്ത്യയുടെ മാപ്പ് നിങ്ങൾക്ക് കാണാം. ആ മാപ്പിൽ ഏതാണ്ട് നടുക്കായിട്ട് എന്തുണ്ട്, ഇക്വേറ്റർ ഉണ്ട് അല്ലെ. അപ്പോൾ ഏതാണ്ട് ഈ ഒരു ഭാഗത്തൂടെയാണ് എന്ത് ചെയ്യുന്നത്, ഇക്വേറ്റർ പാസ് ചെയ്ത് പോകുന്നത്. അപ്പൊ ഈ പറയുന്ന ഇക്വേറ്റർ ഇന്ത്യ എന്ത് ചെയ്തിട്ടുണ്ട്, രണ്ട് ഹെമിസ്ഫിയറുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. മുകളിലത്തേത് നോർത്തേൺ ഹെമിസ്ഫിയറും താഴത്തേത് സതേൺ ഹെമിസ്ഫിയർ അല്ലെ. അപ്പൊ ഇതിൽ ഇന്ത്യയുടെ പൊസിഷൻ എന്ന് പറയുന്നത് എവിടെയാണ്, നോർത്തേൺ ഹെമിസ്ഫിയറിലാണ്. ഓക്കെ, അപ്പോൾ നോർത്തേൺ ഹെമിസ്ഫിയറിലാണ് ഇന്ത്യ കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം, ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് എന്ത് ചെയ്യുന്നുണ്ട്, കടന്നു പോകുന്നുണ്ട് അല്ലെ. ഇവിടെയല്ല കറക്റ്റ് ഈ ഒരു ഭാഗത്താണ് നമ്മുടെ ഇംഗ്ലണ്ടിന്റെ ഈ ഒരു ഭാഗത്ത്. ഓക്കെ, അപ്പൊ ഞാൻ അതൊന്ന് ജസ്റ്റ് ഒന്ന് മാച്ച് വരയ്ക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് ജസ്റ്റ് ഒരു ഇത് പറയുകയാണെ. അപ്പൊ ഈ ഒരു ഭാഗത്തൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് കടന്നു പോകുന്നുണ്ട്. അപ്പോൾ അതിന് വലതുവശം എന്ന് പറയുന്നത് ഈസ്റ്റ് ലോഞ്ചിറ്റ്യൂഡുകളും ഇടതുവശം എന്ന് പറയുന്നത് വെസ്റ്റ് ലോഞ്ചിറ്റ്യൂഡുകളും ആണെന്ന് നിങ്ങൾക്ക് അറിയാം. ഓക്കെ, ഇത്രയും ബേസിക് ആയിട്ടുള്ള കാര്യം. അപ്പൊ ഇത് നമുക്ക് നോക്കിയാൽ നോക്കി, ഇന്ത്യയുടെ നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഈസ്റ്റേൺ ഭാഗത്താണ് നമ്മുടെ രാജ്യമാകുന്ന ഇന്ത്യ എന്ത് ചെയ്യുന്നത്, ലൊക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇന്ത്യ എവിടെയാണ്, ഇനി ആരെങ്കിലും ചോദിച്ചാൽ പറയണം. ഇന്ത്യ എന്ന് പറയുന്ന പലർക്കും നമ്മൾ സാധാരണ ക്ലാസ്സിൽ ചോദിക്കുമ്പോൾ പലരും ഇന്ത്യ സതേൺ ഹെമിസ്ഫിയറിലാണെന്ന് പറയാറുണ്ട്. അപ്പൊ ഇനി അത് ഓർത്ത് വയ്ക്കണം, ഇന്ത്യ എവിടെയാണ്, നോർത്തേൺ ഹെമിസ്ഫിയറിൽ തന്നെയാണ്. ഏറ്റവും കൂടുതൽ രാജ്യങ്ങൾ കാണുന്നത് ഇവിടെ തന്നെയാണ്, നോർത്തേൺ ഹെമിസ്ഫിയർ. ആ നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഇന്ത്യയുടെ ഭൂമിയുടെ ഈസ്റ്റേൺ ഭാഗത്ത് അല്ലെ, ഈ ഒരു ഭാഗത്താണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം എന്ത് ചെയ്യുന്നത്, ലൊക്കേറ്റ് ചെയ്യുന്നത്. ജസ്റ്റ് നമുക്ക് നമ്മുടെ വേൾഡ് അല്ലെ, നമ്മുടെ ഭൂമി മൊത്തം ഒന്ന് എടുത്തിട്ട് അതിൽ ഇന്ത്യ എവിടെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി നമുക്കൊന്ന് എന്ത് ചെയ്യാം, ഗൂഗിൾ എർത്ത് എടുക്കാം. ഓക്കെ, ഗൂഗിൾ എർത്ത് എടുത്താൽ നമ്മുടെ ഭൂമിയുടെ ഒരു വ്യൂ കിട്ടുമെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത് ഗൂഗിൾ എർത്ത് ആണ്, ലോഡ് ആകുകയാണ്. ഓക്കെ, അപ്പോൾ നോക്കി, ഇതാണ് നമ്മുടെ മൊത്തം ഭൂമി എന്ന് പറയും. ഓക്കെ, ഏതാണ്ട് 7000 കിലോമീറ്റർ മുകളിൽ നിന്നുള്ളൊരു വ്യൂ ആണ് നമുക്കിവിടെ കാണുന്നത്. ഇപ്പോൾ നമ്മൾ ഏതാണ്ട് ഒരു 10000 കിലോമീറ്റർ ഭൂമിയുടെ സർഫസിന് മുകളിൽ നിന്ന് ഭൂമി എന്ത് ചെയ്യാണ് നോക്കുക. ഓക്കെ, അപ്പോൾ ഭൂമി ഗൂഗിൾ എർത്ത് നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എർത്തിനെ പറ്റിയൊരു നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടും. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമുക്ക് അറേബ്യൻ പെൻസുല കാണാൻ പറ്റുന്നുണ്ട്. സൂം ചെയ്ത് പോവുകയാണെങ്കിൽ ഇതായി കിടക്കുന്നല്ലേ നമ്മുടെ രാജ്യമാകുന്ന ഇന്ത്യ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യക്ക് സൗതേൺ മോസ്റ്റ് ഒരു പോയിന്റ് ഉണ്ട്, ഇതാ ഈ പറയുന്ന കന്യാകുമാരിയുടെ അടുത്തായിട്ടാണ് ഇന്ത്യയുടെ സൗതേൺ മോസ്റ്റ് പോയിന്റ്. അതുപോലെ ഇന്ത്യക്ക് എന്തുണ്ട്, ഒരു നോർത്തേൺ മോസ്റ്റ് പോയിന്റ് ഉണ്ട് ജമ്മു കാശ്മീരിന്റെ ഭാഗത്തായിട്ട്. അതുപോലെ ഈ പറയുന്ന ഗുജറാത്തിന്റെ ഗുഹർമോത്തി എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ഇന്ത്യയുടെ വെസ്റ്റേൺ മോസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഈ പറയുന്ന ഈസ്റ്റേൺ മോസ്റ്റ് പോയിന്റ് ഉണ്ട് എവിടെയാണ്, അരുണാചൽ പ്രദേശിന്റെ അടുത്ത്. ഓക്കെ, അപ്പോൾ ആ പറയുന്ന സ്ഥലങ്ങൾ കറക്റ്റ് ആയിട്ട് ഇതിൽ മാർക്ക് ചെയ്തിട്ടില്ലാത്ത എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന നാഷണൽ ബൗണ്ടറി ആയിട്ട് ബന്ധപ്പെട്ട് ചെറിയ ഇഷ്യൂസ് ഒക്കെ ഉള്ളതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഈ പറയുന്ന നാല് സ്ഥലം ഏതാണ്, സതേൺ മോസ്റ്റ് പോയിന്റ്, നോർത്തേൺ മോസ്റ്റ് പോയിന്റ്, വെസ്റ്റേൺ മോസ്റ്റ് പോയിന്റ്, ഈസ്റ്റേൺ മോസ്റ്റ് പോയിന്റ്. അപ്പൊ ഇത്രയും എടുക്കുമ്പോഴത്തേക്കും നമുക്ക് എന്ത് കിട്ടും, നമുക്കൊരു ഒരു റെക്ടാംഗിൾ അല്ലെങ്കിൽ ഒരു കറക്റ്റ് ഒരു റെക്ടാംഗിൾ കിട്ടും. ആ റെക്ടാംഗിളിന്റെ ലോഞ്ചിറ്റ്യൂഡ് ഏതാണ്, ലാറ്റിറ്റ്യൂഡ് ഏതാണ് എന്ന് ചോദിച്ചാണ് നമ്മുടെ ഇന്ത്യയുടെ ലൊക്കേഷൻ എന്ത് ചെയ്യുന്നത് പറയുന്നത്. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇന്ത്യയുടെ സതേൺ മോസ്റ്റ് ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് 8 ഡിഗ്രി 4 മിനിറ്റാണ്. ഇതെങ്ങനെ വന്നു എന്നറിയാവൂ,
ഓക്കെ, ഇപ്പൊ നമ്മുടെ ഇക്വേറ്റർ നമ്മൾ പൂജ്യം എന്ന് വിളിക്കുന്നു, 0 ഡിഗ്രി ആണ്. അതിന് തൊട്ട് മുകളിൽ കൂടി പോകുന്ന ഒരു ലോഞ്ചിറ്റ്യൂഡ് അതാണ് എന്ത്, 1-ാമത്തെ ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ്. അതിന് തൊട്ട് മുകളിലാണ് എന്ത്, 2-ാമത്തെ ഡിഗ്രി. അങ്ങനെ 3, 4, 5 എന്ന് മുകളിലോട്ട് കൂടി കൂടി പോകും, താഴോട്ടും അങ്ങനെ തന്നെയാണ്. ഓക്കെ, നോർത്ത്. ഓക്കെ, അപ്പോ ഇന്ത്യയുടെ ലൊക്കേഷൻ എന്താണ്, 8 ഡിഗ്രി 4 മിനിറ്റ്. ഓക്കെ, 8 ഡിഗ്രി 4 മിനിറ്റ് നോർത്ത് ലാറ്റിറ്റ്യൂഡ് ആണ് ഇന്ത്യയുടെ ഏറ്റവും സൗത്തിലൂടെ കടന്നു പോകുന്ന ലാറ്റിറ്റ്യൂഡ്. ഏറ്റവും മുകളിലോട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ജമ്മുകാശ്മീരിന്റെ ഭാഗത്തൂടെ പോകുന്ന 37 ഡിഗ്രി 6 മിനിറ്റ്. ഈ മിനിറ്റ് എന്ന് കേട്ട് പേടിക്കണ്ട, ഇപ്പോ സെന്റിമീറ്ററുകൾ ചേർന്നല്ലേ മീറ്റർ ആവുന്നത്, അല്ലെങ്കിൽ എന്താണ് മില്ലിമീറ്റർ ചേർന്നല്ലേ സെന്റിമീറ്റർ ആവുന്നത്. അതുപോലെ ഈ പറയുന്ന മുകളിൽ കണ്ട് 6-ന്റെ മുകളിൽ ബാറ്റ് ഇട്ടേക്കുന്നുണ്ട് ഇഞ്ച് എന്ന് പറയും. അങ്ങനെ ഇഞ്ചുകൾ ചേർന്നുമ്പോഴാണ് എന്താവുന്നത്, ഡിഗ്രി ആവുന്നത്. തൽക്കാലം ഇപ്പൊ അത്ര ആലോചിച്ചാൽ മതി. 37 ഡിഗ്രി 6 മിനിറ്റ് ആണ് നോർത്ത്. അതുപോലെ ഇന്ത്യയുടെ വെസ്റ്റേൺ മോസ്റ്റ് ലോഞ്ചിറ്റ്യൂഡ് എന്ന് പറയുന്ന 68 ഡിഗ്രി 7 മിനിറ്റും ഈസ്റ്റേൺ മോസ്റ്റ് ലോഞ്ചിറ്റ്യൂഡ് എന്ന് പറയുന്നത് 97 ഡിഗ്രി 25 മിനിറ്റ് ഈസ്റ്റും ആണെന്ന് മനസ്സിലാക്കുക, ജസ്റ്റ് ഓർത്ത് വയ്ക്കുക. അപ്പൊ ഇത്രയും പറയുന്ന സ്ഥലത്തിനകത്താണ് നമ്മുടെ ഇന്ത്യ മഹാരാജ്യം എന്ത് ചെയ്യുന്നത്, ലൊക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ഇന്ത്യയുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനിയാണ് നമ്മുടെ മെയിൻ ഭാഗത്തോട്ട് കടക്കുന്നത്, അതാണെന്ത്, ഇന്ത്യയുടെ ഫിസിയോഗ്രാഫിക് ഡിവിഷൻസ്. ഓക്കെ, ഫിസിയോഗ്രാഫി അടിസ്ഥാനപ്പെടുത്തി എന്ന് വെച്ചാൽ ഭൂപ്രകൃതി, മലയാണോ അല്ലെങ്കിൽ നദികളാണോ ഡെസേർട്ട് ആണോ പ്ലേറ്റു ആണോ പ്ലെയിൻ ആണോ, അതാണ് ഫിസിയോഗ്രാഫി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫിസിയോഗ്രാഫിക്കലി ഇന്ത്യയെ നമുക്ക് പ്രധാനമായിട്ടും 5 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ടെക്സ്റ്റ് ബുക്കിന്റെ കാര്യമാണ് പറയുന്നത്, ടെക്സ്റ്റ് ബുക്ക് പറയുന്നതനുസരിച്ച് എത്ര ഡിവൈഡ് ചെയ്യാം, 5 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അതിലാദ്യം വരുന്നത് ഇന്ത്യയുടെ നോർത്തേൺ ഭാഗമാണ്. ഓക്കെ, നോർത്തേൺ ഭാഗം എന്ന് പറയുമ്പോൾ നോക്കി എന്താണ്, ഈ പറയുന്ന ജമ്മു കാശ്മീരിനതാ ഈ ഒരു ഭാഗവും, അതുപോലെ തന്നെ അരുണാചൽ പ്രദേശിന്റെ ഈ ഒരു ഭാഗവും, അതുപോലെ ഈ പറയുന്ന നോർത്ത് ഈസ്റ്റേൺ ഭാഗവും ചേർന്ന് വരുന്ന മൗണ്ടൻസ് കാണപ്പെടുന്ന സ്ഥലം, അതാണ് നോർത്തേൺ മൗണ്ടൻ റേഞ്ചസ്. ഇന്ത്യയുടെ നോർത്തിൽ കാണുന്ന മലനിരകൾ, നോർത്തേൺ മൗണ്ടൻ റേഞ്ചസ്. അതിന് തൊട്ട് താഴെയായിട്ട് ഇതാ ഈ പറയുന്ന സ്ഥലമുണ്ട്, ഇതാണ് നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിൻസ്. അപ്പൊ എന്തുകൊണ്ടാണ് ഇതിന് പ്ലെയിൻ എന്ന് വിളിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിരന്ന സ്ഥലമാണ്. ഓക്കെ, ഹിമാലയൻ മൗണ്ടൻ രൂപപ്പെട്ടപ്പോൾ ഒരു വലിയ ഡിപ്രഷൻ ഉണ്ടായി. ആ ഡിപ്രഷനിൽ ഹിമാലയത്തിൽ നിന്ന് വന്ന നദികൾ എന്ത് ചെയ്തു, ചെളി കൊണ്ടുവന്ന് ഡെപ്പോസിറ്റ് ചെയ്ത് ഒരുപാട് വർഷങ്ങൾ കൊണ്ട് ഫോം ചെയ്ത നിരന്ന സ്ഥലമാണെന്ത് നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിൻസ് എന്ന് പറയും. അതിന് താഴെയായിട്ട് ഈ ഗ്രീൻ കളറിൽ കാണുന്നതാണ് നമ്മുടെ പെനിൻസുലാർ പ്ലേറ്റു എന്ന് പറയുന്നത്. ഓക്കെ, പെനിൻസുലാർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താന്ന് കഴിഞ്ഞ കൊല്ലം പഠിച്ചിട്ടുണ്ട്. 3 വശവും വെള്ളം കൊണ്ട് ചുറ്റപ്പെട്ട കരയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, പെനിൻസുലാർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇന്ത്യയുടെ ഈ ഗ്രീൻ കളറിൽ കാണുന്ന ഭാഗമാണ് എന്ത്, പെനിൻസുലാർ പ്ലേറ്റു. എന്താണ് പ്ലേറ്റ്? നോക്കി, മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഉയർന്ന് ഒരു ടേബിള് പോലെ, അല്ലെ, മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് അല്പം ഉയർന്ന് കാണുന്ന ഒരു ലാൻഡ് ഫോമിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, പ്ലേറ്റ് എന്ന് വിളിക്കുന്നത്. അതാണ് പെനിൻസുലാർ പ്ലേറ്റ് ഈ ഗ്രീൻ കളറിൽ കാണുന്നത്. പിന്നെ ഇരുവശങ്ങളിലുമായിട്ട് കാണുന്ന ഈ യെല്ലോ നിറത്തിൽ ഈ ഒരു ബ്ലൂ കളറിൽ കാണുന്നതാണ് നമ്മുടെ കോസ്റ്റ് ലൈൻ അഥവാ തീരപ്രദേശം. 3 നദി ഓഷൻസ് ഉണ്ടല്ലോ, ഇന്ത്യൻ ഓഷൻ ഉണ്ട്, ബേ ഓഫ് ബംഗാൾ ഉണ്ട്, അതുപോലെ അറേബ്യൻ സീ ഉണ്ട്. ഇത് 3 നോടും ചേർന്ന് കിടക്കുന്ന ഭാഗം, അല്ലെ, കടലിനോട് ചേർന്ന് കിടക്കുന്ന ഭാഗമാണ് എന്താണ് തീരപ്രദേശം അഥവാ കോസ്റ്റ് ലൈൻ. അപ്പോൾ ഈ പറയുന്ന നീല നിറത്തിൽ കാണുന്ന ഇത്രയും സ്ഥലമാണ് എന്ത് നമ്മുടെ ഇന്ത്യയുടെ കോസ്റ്റ് ലൈൻ എന്ന് പറയും. ഇത് കൂടാതെ നമുക്ക് എന്തുണ്ട്, 2 ഗ്രൂപ്പ് ഓഫ് ഐലൻഡ് ഉണ്ട്. ഒന്ന് നമ്മുടെ ലക്ഷദ്വീപ് ഐലൻഡും മറ്റൊന്ന് നമ്മുടെ ഇവിടെ കാണുന്ന ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്. അപ്പൊ ഇത്രയായിട്ടാണ് നമ്മുടെ ഇന്ത്യയുടെ ഭൂപ്രകൃതി എന്ത് ചെയ്തിട്ടുള്ളത്, ഡിവൈഡ്. സോ ഫിസിയോഗ്രഫി ഡിവിഷൻസ് നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്, 1 by 1 ആയിട്ട് പഠിക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഫിസിയോഗ്രഫി ഡിവിഷൻസ് 5 എണ്ണം ഉണ്ട്. ഏതൊക്കെയാണ്, നോർത്തേൺ മൗണ്ടൻ റേഞ്ചസ്, നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിൻസ്, പെനിൻസുലാർ പ്ലേറ്റു, കോസ്റ്റ് ലൈൻ ആൻഡ് ഐലൻഡ്. അപ്പോൾ ഓരോന്നും നമ്മൾ അതിൽ ഇന്നത്തെ ക്ലാസ് വീഡിയോയുടെ ലെങ്ത് ഒരുപാട് കൂട്ടാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇന്നത്തെ ക്ലാസ്സിൽ നോർത്തേൺ മൗണ്ടൻ റേഞ്ചസിനെ പറ്റിയായിരിക്കും പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് നോർത്തേൺ മൗണ്ടൻ റേഞ്ചസ്? ഓക്കെ, ഇത് ചെറിയൊരു ഹിസ്റ്ററി പറയുക. പണ്ട് പ്ലേറ്റ് ടെക്നോണിക് എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റി നടക്കുന്നതായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. എന്താണ് നമ്മുടെ ഭൂമിയുടെ സർഫസിൽ ലിത്തോസ്ഫിയർ എന്ന് പറയുന്ന ഭാഗം എന്ന് പറയുന്നത് എന്താണ്, ഫ്രാഗ്മെന്റുകളായിട്ടാണ് കാണപ്പെടുന്നത് അല്ലെ, ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് കാണപ്പെടുന്നത്. ഇത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തെന്നി മാറാറുണ്ടെന്നും അല്ലെ, അത് പ്ലേറ്റ് മൂവ്മെന്റ് എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ പഠിച്ചപ്പോൾ നമ്മൾ അവിടെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ പറയുന്ന ലിത്തോസ്ഫിയറിക് പ്ലേറ്റുകൾ അല്ലെ, ഈ പറയുന്ന ലിത്തോസ്ഫിയറിക് പ്ലേറ്റ് എന്ത്, ഈ മാഗ്മയുടെ മുകളിലായതുകൊണ്ട് മാഗ്മയിൽ കൺവെക്ഷൻ കറണ്ട് നടക്കും അല്ലെ. ഒരു ഫിഗർ ഒക്കെ പഠിച്ച ഓർമ്മയുണ്ട്, ഇങ്ങനെ ലാവ പുറത്തേക്ക് അല്ലെ മാഗ്മ ഇങ്ങനെ വരുമ്പോൾ പുറത്തുള്ള പ്ലേറ്റുകൾ എന്ത് ചെയ്യും, പരസ്പരം അകന്നു പോകാം, അടുത്ത് വരാം, തെന്നി മാറാം. അകന്നു പോയാൽ അത് ഡൈവേർജന്റ്, അടുത്ത് വന്നാൽ അത് കൺവേർജന്റ്, തെന്നി പോയാൽ അത് ട്രാൻസ്ഫോം മാർജ്. ഓർമ്മയുണ്ടല്ലോ, അങ്ങനെ പണ്ട് കാലത്ത് ഈ പറയുന്ന പ്ലേറ്റ് മൂവ്മെന്റുകൾ നടന്നു.
അങ്ങനെ നീ നടക്കുന്ന സമയത്ത് ഒരു പ്ലേറ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ പേര് ഇൻഡോ ഓസ്ട്രേലിയൻ പ്ലേറ്റ് എന്നാണ്. എന്തുവാണ് ഇൻഡോ ഓസ്ട്രേലിയൻ എന്ന് വെച്ചാൽ ഇന്നത്തെ ഇന്ത്യയും ഓസ്ട്രേലിയയുടെ കുറച്ച് ഭാഗവും അടങ്ങിയിരുന്ന പ്ലേറ്റ്. ഈ പറയുന്ന ഇൻഡോ ഓസ്ട്രേലിയൻ പ്ലേറ്റ് ഇപ്പം ഇതാണെന്ന് നിങ്ങൾ തൽക്കാലം വിചാരിച്ചു. ഇവിടെ ഒരു പ്ലേറ്റ് ഉണ്ടായിരുന്നു, അതിൻ്റെ പേര് യുറേഷ്യൻ പ്ലേറ്റ് എന്നാണ്. അപ്പം ഇത് രണ്ടും പരസ്പരം എന്ത് ചെയ്തു, രണ്ടുമല്ല, ഈ ഇൻഡോ ഓസ്ട്രേലിയൻ പ്ലേറ്റ് മുകളിലോട്ട് എന്ത് ചെയ്തു, അടുത്ത് ചെന്നിട്ട് യുറേഷ്യൻ പ്ലേറ്റിൽ ഇടിച്ചു. ഇതിനിടയിൽ ഒരു തെത്തിസ് എന്ന് പറയുന്ന ഒരു കടലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കടലിനെയൊക്കെ ഒന്ന് പുഷ് ചെയ്ത് അല്ലേ, രണ്ടിടത്ത് നിന്നും ഇങ്ങനെ പ്രസ് ആകുമ്പോൾ എന്ത് പറ്റും, ഇത് മുകളിലോട്ട് ഉയരും അല്ലെ. അങ്ങനെ പുഷ് ചെയ്ത് എന്ത് ചെയ്തു, വന്ന് ചേർന്നു, കൺവേർജൻസ് നടന്നു. അങ്ങനെ കൺവേർജൻസ് നടന്നതിൻ്റെ ഭാഗമായിട്ട് ഫോം ചെയ്ത ഒരു മടക്ക് പർവ്വത അല്ലെങ്കിൽ ഫോൾഡ് മൗണ്ടൻ ആണ് നമ്മുടെ ഹിമാലയൻ മൗണ്ടൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഹിമാലയൻ മൗണ്ടൻ ആണ് നോർത്തേൺ മൗണ്ടൻ റേഞ്ചസിന്റെ പ്രധാനപ്പെട്ട ഭാഗമെന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും ഈ മാപ്പിൽ മാർക്ക് ചെയ്ത് ബ്രൗൺ കളറിൽ കാണുന്ന ഇത്രയും ഭാഗമാണ് എന്ത്, നോർത്തേൺ മൗണ്ടൻ റേഞ്ചസ്. ഇന്ത്യയുടെ ജമ്മു കാശ്മീരും അതുപോലെ നമുക്ക് ഉത്തരാഞ്ചൽ, ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശും, പിന്നെ കുബാഗി നേപ്പാളിന്റെ ഭാഗമായിട്ട് പോവുകയാണ്, പിന്നെ നമ്മുടെ സിക്കിമും അരുണാചൽ പ്രദേശ്, ആസാമും, പിന്നെ നമുക്ക് ഈ പറയുന്ന എന്താ നാഗാലാൻഡും മിസോറാമും കുറച്ച് ഭാഗത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന മൗണ്ടൻ എക്സ്റ്റെൻഡ് ചെയ്ത് കിടപ്പം. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് ഇവിടെ ആയിട്ടൊരു പാമീർ നോട്ട് എന്നൊരു സാധനം ഇവിടെ വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലെ ഫിഗർ നോക്കി കാണാം. പാമീർ നോട്ട് എന്ന് പറയുന്ന സ്ഥലമാണ്. ഇവിടെ നിന്നാണ് ഈ മൗണ്ടൻ, അവിടെ ഒരു വലിയ മൗണ്ടൻ ഉണ്ട്. ഓക്കെ, ഈ മൗണ്ടനിൽ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്ന കുറച്ച് ഭാഗങ്ങൾ ഇന്ത്യയുടെ ഈ നോർത്തേൺ സൈഡിൽ കിടപ്പുണ്ട്. സത്യത്തിൽ ഇത് ഹിമാലയത്തിന്റെ അന്ന് ഇപ്പോൾ ഇങ്ങനെ ഫോം ചെയ്തു എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ഉണ്ടായതല്ല, അത് കുറച്ച് മുമ്പേ ഇവിടെ എക്സിസ്റ്റ് ചെയ്തിരുന്ന ഒരു മൗണ്ടനാണ്. ഓക്കെ, അത് എന്തിനു പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കി, ഹിമാലയൻ അല്ലെങ്കിൽ നോർത്തേൺ മൗണ്ടൻ റേഞ്ചസിനെ നമുക്ക് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ഹിമാലയം മാത്രമല്ല ഈ നോർത്തേൺ മൗണ്ടൻസിൽ വരുന്നത്, നമുക്ക് എത്ര ഡിവൈഡ് ചെയ്യാം, മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. അതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ട്രാൻസ് ഹിമാലയസ്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ പാമീർ മൗണ്ടൻ്റെ അല്ലെങ്കിൽ ഹിന്ദുകുഷ് മൗണ്ടൻ്റെ ഒക്കെ ഭാഗമായിട്ട് ഇന്ത്യയുടെ ഈ പറയുന്ന ജമ്മു കാശ്മീർ ഭാഗത്തോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്ന കുറച്ച് മൗണ്ടൻസ് ഉണ്ട്. അതാണ് ദാ ഈ കാണുന്ന മൂന്നെണ്ണം, എ ബി സി എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ട്രാൻസ് ഹിമാലയാസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇതാണ് ട്രാൻസ് ഹിമാലയാസ്. അടുത്ത് ഈ പറയുന്ന സ്ഥലത്ത് നിന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് ഈ കിടന്ന് ഒന്ന് രണ്ട് മൂന്ന് എന്ന് കാണുന്ന മൗണ്ടൻസ്, ഒന്ന് താഴോട്ട് രണ്ട് മൂന്ന്, ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, നമ്മുടെ ഹിമാലയൻ മൗണ്ടൻസ് എന്ന് വിളിക്കുന്നത്. ഇത് പുറമേയിട്ട് ഇവിടെ നിങ്ങൾ ഒന്ന് രണ്ട് മൂന്ന് നാല് എന്ന് പറഞ്ഞ് കുറച്ച് മൗണ്ടൻസ് കാണുന്നുണ്ട്. ഇതും ഹിമാലയത്തിൻ്റെ ഒരു ഭാഗം എന്ന് പറയാം, പക്ഷേ ഉയരം വളരെ കുറവാണ് ഹിമാലയമായിട്ട് കമ്പയർ ചെയ്യുന്നത്. ഇതിനെയാണ് നമ്മൾ ഈസ്റ്റേൺ ഹൈലാൻഡ് എന്ന് എന്ത് വിളിക്കും, ഈസ്റ്റേൺ ഹൈലാൻഡ്. അപ്പൊ നോക്കിയോ, ട്രാൻസ് ഹിമാലയാസ്, ഹിമാലയാസ്, ഈസ്റ്റേൺ ഹൈലാൻഡ് എന്നിങ്ങനെ മൂന്നായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹിമാലയ നോർത്തേൺ മൗണ്ടൻ റേഞ്ചസിനെ ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോ ദ മൗണ്ടൻ റേഞ്ചസ് സ്റ്റാർട്ടിംഗ് ഫ്രം ദ നോർത്ത് വെസ്റ്റ് ഓഫ് കാശ്മീർ ആൻഡ് എക്സ്റ്റെൻഡിങ് അപ് ടു ദ ഈസ്റ്റേൺ ബൗണ്ടറി ഓഫ് ഇന്ത്യ ഇസ് നോൺ ആസ് നോർത്തേൺ മൗണ്ടൻ റേഞ്ചസ്. അതല്ലേ നോക്ക്, ജമ്മു കാശ്മീരിന്റെ ഞാൻ ഈ കിടക്കുന്ന പിക്ചേഴ്സ് ഒന്ന് മാച്ച്. ഓക്കെ, മായ്ക്കുമ്പോഴേ നമുക്ക് വ്യക്തമായിട്ട് ഒന്നുകൂടി ഒന്ന് പറയാം. ഓക്കെ, അപ്പൊ എന്താണ് ജമ്മു കാശ്മീർ, എവിടെ വന്ന് നിങ്ങൾക്ക് അറിയാം, അറിയാമല്ലോ, ആ ജമ്മു കാശ്മീരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ ജമ്മു കാശ്മീരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, എക്സ്റ്റെൻഡിങ് അപ് ടു ഈസ്റ്റേൺ പാർട്ട് ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ഈസ്റ്റേൺ പാർട്ട് വരെ എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്ന ഇത്രയും മൗണ്ടൻ റേഞ്ചസിനെ ചേർത്ത് വിളിക്കുന്ന പേരാണ് നോർത്തേൺ മൗണ്ടൻ റേഞ്ചസ്. ആ നോർത്തേൺ മൗണ്ടൻ റേഞ്ചസിനെ എത്ര ഡിവൈഡ് ചെയ്യാം, മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. ഏതൊക്കെയാണത്, ഒന്ന് ട്രാൻസ് ഹിമാലയാസ്, ഹിമാലയാസ്, ഈസ്റ്റേൺ ഹൈലാൻഡ്. ഇതൊക്കെയാണ് ട്രാൻസ് ഹിമാലയ, ഹിമാലയ, ഈസ്റ്റേൺ ഹൈലാൻഡ്, അതിന് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യും. അതിൽ ഈ പറയുന്ന ട്രാൻസ് ഹിമാലയത്തിനകത്ത് നമുക്കൊരു മൂന്ന് മൗണ്ടൻ്റെ പേര് പഠിക്കണം. ഹിമാലയത്തിനകത്ത് ഒരു മൂന്നെണ്ണം ഉണ്ട്, ഈസ്റ്റേൺ ഹൈലാൻഡിനകത്ത് ഒരു നാലെണ്ണം ഉണ്ട്, എങ്കിലും ഇമ്പോർട്ടൻ്റ് ട്രാൻസും ഹിമാലയവും ആണ്, നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഓക്കെ, ഇതാ നോക്കാം, ഇതാ ഇവിടെ ട്രാൻസ് ഹിമാലയത്തെ പറ്റി നമ്മൾ പറയാനായിട്ട് പോവുക. ഓക്കെ, ഇപ്പൊ ട്രാൻസ് ഹിമാലയ സത്യത്തിൽ ഹിമാലയത്തിന്റെ ഒരു ഭാഗമല്ല, ഞാൻ പറഞ്ഞു പാമ്പിയർ നോട്ടും ഹിന്ദുകുഷ് മൗണ്ടൻസിന്റെ ഒക്കെ ഭാഗമായിട്ട് വരുന്നത്. ഈ പറയുന്ന ട്രാൻസ് ഹിമാലയത്തിൽ പ്രധാനമായിട്ടും മൂന്ന് റേഞ്ചസ് ആണ് ഉള്ളത്. ഏതൊക്കെയാണത്, ഒന്ന് കാരക്കോറം, ഇതാണ് കാരക്കോറം. രണ്ട് ലഡാക്ക്, ഇതാണ് ലഡാക്ക്. മൂന്ന് സാസ്ക. ഓക്കെ, ഓർത്തു വെച്ചോ, ട്രാൻസ് ഹിമാലയത്തിൽ പ്രധാനമായിട്ട് മൂന്ന് റേഞ്ചസ്, കാരക്കോറം, ലഡാക്ക്, സാസ്ക്. ഇതിൽ കാരക്കോറം എന്ന് പറയുന്നിടത്താണ് നമ്മുടെ മൗണ്ട് കെ ടു കാണുന്നത്. മൗണ്ട് കെ ടു ഏതാണത് അല്ലേ, ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ മൗണ്ടൻ പീക്കാണ് മൗണ്ട് കെ ടു അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ. ഓക്കെ, അപ്പൊ ഗോഡ്വിൻ ഓസ്റ്റിൻ അഥവാ മൗണ്ട് കെ ടു കാണുന്ന എവിടെയാണ്, കാരക്കോറം റേഞ്ചസിലാണ്. കാരണം ഈ കെ ടു എന്ന് വിളിക്കാൻ കാരണം എന്താണെന്നറിയാം,
കാരക്കോറം മൗണ്ടൻസിലെ പീക്കുകൾ ഈ പറയുന്ന സർവേ നടന്ന സമയത്ത് K1, K2, K3 എന്ന് പറഞ്ഞാണ് മാർക്ക് ചെയ്ത് കാരക്കോറത്തിന്റെ കെ. ആ കെയിൽ K2 എന്ന് പറഞ്ഞ മൗണ്ടൻ ആണ് ഏറ്റവും ഉയരം കൂടിയത്. അതിന്റെ സർവേ നടത്താൻ സഹായിച്ച അല്ലെങ്കിൽ അതിന്റെ സർവേ നടത്താൻ മുന്നിട്ട് നിന്ന വ്യക്തിയാണ് ആര്, ഗോഡ്വിൻ ഓസ്റ്റിൻ. അതുകൊണ്ട് എന്ത് പേരിട്ടു? ആ പറയുന്ന മൗണ്ട് K2 ഗോഡ്വിൻ ഓസ്റ്റിൻ എന്ന പേര് കൊടുത്തു. നമ്മുടെ എവറസ്റ്റിന് ജോർജ് എവറസ്റ്റിന്റെ പേര് വന്ന പോലെ അല്ലെ, സർവേ നടത്തുന്ന ആൾക്കുടെ സ്മരണാർത്ഥം നമ്മൾ കൊടുക്കുന്നതാണ്. അപ്പോ മൗണ്ട് K2 കാരക്കോറം റേഞ്ചസിൽ കാണപ്പെടുന്നു, അതിന്റെ മറ്റൊരു പേര് ഗോഡ്വിൻ ഓസ്റ്റിൻ. ഇത് മൂന്നും വരുന്നത് ഏതൊക്കെയാണ്? കാരക്കോറവും ലഡാക്കും സാസ്കറും വരുന്നത് എവിടെയാണ്? അത് ട്രാൻസ് ഹിമാലയത്തിന്റെ ഭാഗമായിട്ടാണ് വരുന്നത്. ഓക്കെ, ഇതാണ് എന്ത്, ട്രാൻസ് ഹിമാലയം എന്ന് പറയുന്നത്. അപ്പോൾ ട്രാൻസ് ഹിമാലയത്തിനകത്ത് എന്തൊക്കെ വരുന്നുണ്ട്? മൂന്ന് മൗണ്ടൻ റേഞ്ചസ് ആണ് വരുന്നത്, കാരക്കോറം, ലഡാക്ക്, സാസ്കർ. അതിലാണ് മൗണ്ട് K2 കാണപ്പെടുന്നത്. പ്രത്യേകത എന്താണ്? ഇന്ത്യയിലെ ഹയ്യസ്റ്റ് പീക്കാണ് ഏത്, മൗണ്ട് K2 എന്ന് പറയുന്നത്. ഇതിപ്പോ പാക്കുപ്പേട് കാശ്മീരിന്റെ ഭാഗം എന്നൊക്കെ പറയുന്നുണ്ട്, നമ്മൾ അതിലോട്ടൊന്നും പോകുന്നില്ല. ഓക്കെ, അപ്പോൾ 8661 മീറ്റർ ആണ്, അതായത് 8 കിലോമീറ്റർ മുകളിലാണ്. എന്ത് ഇതിന്റെ ഉയരം എന്ന് പറയും. മാത്രമല്ല ട്രാൻസ് ഹിമാലയത്തിലെ മറ്റ് മൗണ്ടൻസിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഏതാണ്ട് ആവറേജ് 6000 മീറ്ററോളം വരും, എന്നുവെച്ചാൽ 6 കിലോമീറ്ററോളം സീ ലെവലിൽ നിന്ന് ഉയരം വരും. ഇത്രയും ട്രാൻസ് ഹിമാലയത്തിൽ പഠിക്കാൻ ഇമ്പോർട്ടൻ്റ് ആ മൂന്ന് മൗണ്ടൻസ് മാപ്പിനകത്തൊന്ന് മാർക്ക് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. ഇതൊക്കെയാണ് കാരക്കോറം, താഴെ ലഡാക്ക്, സാസ്കർ. കാരക്കോറത്ത് എന്തുണ്ട്? മൗണ്ട് K2 ഉണ്ട്. മൗണ്ട് K2 മറ്റൊരു പേര് ഗോഡ്വിൻ ഓസ്റ്റിൻ. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ പീക്കാണ് ഇത്, ഈ പറയുന്ന മൗണ്ട് K2. ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് ട്രാൻസ് ഹിമാലയത്തിനകത്ത്. സമയം കളയുന്നില്ല, നേരെ പോകുന്നു ഇങ്ങോട്ട് ഹിമാലയത്തിലോട്ട്. നമുക്ക് ഹിമാലയം എന്ന് പറയുമ്പോൾ പല രീതിയിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം, ടെക്സ്റ്റ് ബുക്ക് പറയുന്ന രീതി മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യൂ. അപ്പോൾ പറയുന്ന അനുസരിച്ച് നോക്കി, ഹിമാലയത്തിനെ നമുക്ക് ഈ പറയുന്ന മൂന്ന് പാരലൽ റേഞ്ചസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. 1, 2, 3. ഓക്കെ, എത്ര റേഞ്ചസ്? 3 പാരലൽ റേഞ്ചസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഏതൊക്കെയാണത്? അതാണ് ഹിമാദ്രി, ആദ്യം കിടക്കുന്നത് ഹിമാദ്രി, രണ്ടാമത് കിടക്കുന്നത് ഹിമാചൽ, മൂന്നാമത് കിടക്കുന്നത് ശിവാലിക്. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ്? ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക്സ്. ഒന്നുകൂടെ, ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക്സ് എന്നിങ്ങനെ 3 പാരലൽ റേഞ്ചസ്. എന്ന് വെച്ചാൽ ഇത് ഒരു റേഞ്ച്, അതിന് പാരലായിട്ട് രണ്ടാമത്തേത്, അതിന് പാരലായിട്ട് മൂന്നാമത്തേത്. ഇതാണ് എന്ത്, നമ്മുടെ ഹിമാലയം എന്ന് പറയും. ഒരുപാട് കാര്യങ്ങൾ ഹിമാലയത്തെ പറ്റി നമുക്ക് പറയാനുണ്ട്. ഒന്ന്, ഇതൊരു ആർക്ക് ഷേപ്പ്ഡ് മൗണ്ടൻ ആണ്. എന്ത് ഷേപ്പാണ്? ആർക്ക് ഷേപ്പാണ്. അത് എവിടെ നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും അല്ലെ, ഒരു ആർക്ക് പോലെയല്ലേ കിടക്കുന്നത്. അപ്പൊ ഇതാണ് എന്ത്, ഹിമാലയം ഒരു ആർക്ക് ഷേപ്പ്ഡ് മൗണ്ടൻ ആണ്. എവിടുന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്നത്? നോർത്ത് വെസ്റ്റ് ട്രാൻസ് ഹിമാലയം തൊട്ട് സൗത്ത് ഈസ്റ്റ് ഈസ്റ്റേൺ ഹൈലാൻഡ് വരെ. ഓക്കെ, നോർത്തും വെസ്റ്റും ഒക്കെ അറിയാമല്ലോ അല്ലേ. അപ്പോൾ എന്താണ്, ഇത് നോർത്ത്, ഇത് വെസ്റ്റ്. അപ്പോൾ ട്രാൻസ് ഹിമാലയത്തിന്റെ നോർത്ത് വെസ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഈസ്റ്റേൺ ഹൈലാൻഡിന്റെ സൗത്ത് ഈസ്റ്റ് വരെ എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്ന 2400 കിലോമീറ്റർ ലെങ്ത് വരുന്ന മൗണ്ടനാണ് എന്ത്, ഈ പറയുന്ന ഹിമാലയം എന്ന് പറയുന്നത്. ഈ ഹിമാലയത്തിന്റെ വിഡ്ത്തിനെ പറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ നോക്കിയേ, ഈ പറയുന്ന ആദ്യ ഭാഗങ്ങളിൽ, അതായത് ഇവിടെ ഞാനിതൊന്ന് മായ്ച്ചിട്ട് ഒന്നുകൂടി പറയാം. ഓക്കെ, അതായത് നമ്മൾ ഈ പറയുന്ന ഏത്, ഇവിടുന്ന് അല്ലെ, ട്രാൻസ് ഹിമാലയത്തിന്റെ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നോർത്ത് ഈസ്റ്റ് വരെ എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്ന മൗണ്ടൻസ്, ഇതിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് ഈ ഭാഗത്ത് ഏതാണ്ട് 400 കിലോമീറ്റർ. ഇവിടെ എത്തുമ്പോൾ എത്രയായിട്ട് കുറയും? 150 ആയിട്ട് കുറയും. ഓക്കെ, എത്രയാണ് ഈ പറയുന്ന വിഡ്ത്ത് എന്ന് പറയുന്നത്? 150 കിലോമീറ്റർ. ഇവിടെ അരുണാചൽ പ്രദേശിന്റെ ഭാഗത്ത് കണ്ട 150. എന്നാൽ അതിന്റെ ഏത് ഭാഗത്ത്, തുടക്കുന്ന ഭാഗത്ത് 400 കിലോമീറ്ററോളം വരും. വിഡ്ത്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ ഈ പറയുന്ന വീതി. ഓക്കെ, ഈ പറയുന്നതാണ് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തൊക്കെ പറഞ്ഞു? ഒന്ന്, ഹിമാലയം അല്ലെ, ട്രാൻസ് ഹിമാലയത്തിന്റെ സൗത്ത് ഭാഗത്തായിട്ട് സിറ്റുവേറ്റ് ചെയ്യുന്ന 3 റേഞ്ചസ് ഉണ്ട്, ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക്സ്. നീളം 2400 കിലോമീറ്റർ, വീതി ഇവിടെ 400ഉം ഇവിടെ 150ഉം, ഹൈറ്റ് എന്ന് പറയുന്നത് മുകളിൽ നിന്ന് താഴോട്ട് എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്ത് വരും. ഓക്കെ, അതായത് ഇവിടെ നിന്ന് നമ്മൾ പതുക്കെ താഴോട്ട് ഇങ്ങനെ വരുമല്ലോ, എന്ത് ചെയ്യും, ഹൈറ്റ് ഡിക്രീസ് ചെയ്ത് വരും. ഓക്കെ, 500,000 സ്ക്വയർ കിലോമീറ്ററോളം ഏരിയയിലാണ് ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്നത്. ഒന്നുകൂടി പോയിന്റുകൾ ഓർക്കാം. ഹിമാലയൻ മൗണ്ടൻസ്, ഹിമാലയത്തിന് നമുക്ക് 3 ഡിവൈഡ് ചെയ്യാം, ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക്സ്. 2400 കിലോമീറ്റർ നീളം, ആർക്ക് ഷേപ്പിൽ കാണപ്പെടുന്നു. ആദ്യ ഭാഗത്ത് 400 കിലോമീറ്റർ വിഡ്ത്തും അരുണാചൽ പ്രദേശിന്റെ ഭാഗത്ത് 150 ആയിട്ട് അത് കുറയുന്നു. 500,000 സ്ക്വയർ കിലോമീറ്ററിലാണ് അത് കാണപ്പെടുന്നത്. ഇവിടെ പലതരത്തിലുള്ള ചെടികൾ, ഓക്ക്, ചെസ്റ്റ്നട്ട്, മേപ്പിൾ പോലെയുള്ള പലതരം മരങ്ങളും,
അതിൻ്റെ മുകളിലോട്ട് പോകുമ്പോൾ ലൈക്കൺസ് പോലെയുള്ള പായലിൻ്റെ വെറൈറ്റീസും ഒക്കെ എന്ത് ചെയ്യാറുണ്ട്? കാണാറുണ്ട്. അത് നമുക്ക് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാമെന്നും പറഞ്ഞു. ഏതൊക്കെയാണ്? ഹിമാദ്രിയും ഹിമാചലും ശിവാലിക്സ്, മൂന്നിൻ്റെയും പ്രത്യേകത നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ഹിമാദ്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഏറ്റവും ഉയരം കൂടിയ റേഞ്ചസ് ആണ് അല്ലെ, കണ്ടോ? ഇവിടെ നമുക്ക് ആ ഒരു രീതിയിൽ ഈ പിക്ചർ നോക്കിയാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഇതാണ് ഗ്രൗണ്ട് ലെവലായിട്ട് നിങ്ങൾ എടുത്താൽ, കണ്ടോ, ഇത്രയും ഉയരത്തിലാണ് ഹിമാദ്രി, ഇത്രയും ഉയരത്തിലാണ് ഹിമാചൽ, അതിനേക്കാളും വളരെ കുറവാണ് ആർക്ക്? ശിവാലിക്സ് എന്ന് മനസ്സിലാക്കും. ഓക്കെ, അപ്പോൾ ഹിമാദ്രിയാണ് ഹയസ്റ്റ് മൗണ്ട് റേഞ്ചസ്. ആവറേജ് ഉയരം ട്രാൻസ് ഹിമാലയത്തിനെ പോലെ തന്നെ എത്രത്തോളം വരും? 6000 മീറ്ററോളം വരും. ഇവിടെയാണ് പ്രധാനപ്പെട്ട നദികളായ ഗംഗയും ബ്രഹ്മപുത്രയും ഒറിജിനേറ്റ് ചെയ്യുന്നത്. എന്നാൽ ഇവിടെ എന്തുണ്ട്? 8000 മീറ്ററോളം ഉയരം വരുന്ന കാഞ്ചൻജംഗ, നന്ദാദേവി പോലുള്ള മൗണ്ടൻ പീക്കുകളും കാണപ്പെടുന്നുണ്ട്. ഓക്കെ, എവറസ്റ്റ് കൊടുമുടി സിറ്റുവേറ്റ് ചെയ്യുന്നത് ഇവിടെ തന്നെയാണ്, ഹിമാദ്രിയിൽ തന്നെ ആണ്. ഓക്കെ, എവറസ്റ്റ് ലോകത്തിലെ ഏറ്റവും ഹിമാചലിലോട്ട് വരാം. ഹിമാദ്രിക്ക് താഴെയായിട്ട് അല്ലെ, സൗത്ത് ഓഫ് ഹിമാദ്രി, ഹിമാദ്രിക്ക് താഴെ. ഇവിടെ നോക്കും, നിങ്ങൾ ഈസ്റ്റ് ഒന്നും പറഞ്ഞുള്ളരുത്, മുകളിൽ താഴോട്ടുള്ള പിക്ചറിങ് ചലിച്ച് കാണിച്ചിരിക്കുകയാണ്. അപ്പോൾ ഹിമാദ്രി ആവറേജ് വരെ 3000 മീറ്ററേ ഉള്ളൂ, 6000 പകുതി. ഓക്കെ, ഹിമാചൽ എന്ന് പറയുമ്പോൾ തന്നെ കുളു മണാലി നമ്മുടെ മൈൻഡിൽ ഓൾറെഡി വരും. അപ്പോൾ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് ആയിട്ടുള്ള കുളു മണാലി, ഷിംല, ഡാർജിലിംഗ് ഒക്കെ സിറ്റുവേറ്റ് ചെയ്യുന്ന എവിടെയാണ്? ഈ പറയുന്ന ഹിമാചൽ അല്ലെങ്കിൽ ഹിമാചൽ പ്രദേശ് അറിയാലോ, ഹിമാചലിലാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. അതിന് താഴെ വരുന്നു ശിവാലിക്സ്. ശിവാലിക്സിലോട്ട് വരുമ്പോൾ എന്താണ്? ഹിമാചലിന് സൗത്തിലായിട്ട് അല്ലെ, ഹിമാദ്രിക്ക് താഴെ ഹിമാചല്, അതിന് താഴെ ശിവാലിക്സ്. ഹൈറ്റ് വളരെ കുറവാണ്, 1220 മീറ്ററോളം മാത്രമേ ഹൈറ്റ് ഉള്ളൂ. ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന ഹിമാദ്രിയും ഹിമാചലും കണ്ടിന്യൂസ് ആയിട്ട് കിടക്കുന്ന മൗണ്ടൻസ് ആണ്. പക്ഷേ ഈ പറയുന്ന ശിവാലിക്സിന് ഇടയ്ക്കിടയ്ക്കായിട്ട് എന്തുണ്ട്? ബ്രേക്കുകളുണ്ട്, നമ്മളിതിൻ്റെ മൗണ്ടൻ പാസുകൾ എന്ന് പറയും, അതായത് ചുരങ്ങളെന്ന് പറയും. കാരണം എന്താന്ന് വെച്ചാൽ, ഹിമാദ്രിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളും അതിൻ്റെ ട്രിബ്യൂട്ടറീസും ഒക്കെ ഒഴുകിയെത്തുന്നത് ഇങ്ങോട്ടാണ്. അപ്പോൾ ഒഴുകി ഒഴുകി വരുമ്പോഴത്തേക്കും വർഷങ്ങൾ കഴിയുമ്പോൾ മൗണ്ടൻസിൻ്റെ ഭാഗങ്ങൾ എന്ത് ചെയ്യും? ഇത് ഇറോഡ് ചെയ്തുകൊണ്ട് പോകും അല്ലെ. ഇറോഷൻ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ചെറിയ ക്ലാസ് കഴിഞ്ഞ വർഷം അല്ലേ. അപ്പോൾ റിവർ ഇറോഷൻ ഒക്കെ പഠിച്ച ഓർമ്മയില്ലേ? വി ഷേപ്ഡ് വാലി, യു ഷേപ്ഡ് വാലി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എന്ത് ചെയ്യും? വാലീസ് ഫോം ചെയ്യും. അതാണെന്ത്? ഹിമാലയൻ റിവേഴ്സ് ഇതിനെ കട്ട് ചെയ്യും. അതുകൊണ്ട് എന്താണ്? പല പല ബ്രേക്കുകൾ ഇവിടെ കാണാറുണ്ട്. അങ്ങനെ ഇവിടെ കാണുന്ന ഒരു യു ഷേപ്ഡ് വാലി ഉണ്ട്. ഓക്കെ, അതിനെ ബ്രോഡ് ഫ്ലാറ്റ് വാലി സീൻ അലോങ് ഇൻ ദീസ് റേഞ്ചസ് ആർ കോൾഡ് ഡ്യൂൺസ്. ഇതാണ് നമ്മൾ ഡ്യൂൺസ് എന്ന് പറയുന്നത്. ബ്രോഡായ യു ഷേപ്ഡ് അല്ലെ, എന്താണ്? ബ്രോഡ് ഫ്ലാറ്റ് വാലി അല്ലെ, ബ്രോഡ് ഫ്ലാറ്റ് ആയിട്ടുള്ള വാലീസ് ഇവിടെ എന്ത് ചെയ്യാറുണ്ട്? കാണാറുണ്ട്. അതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡ്യൂൺസ്. ഉദാഹരണം ഡെറാഡ്യൂൺ. ഡെറാഡ്യൂൺ എന്തായാലും നിങ്ങൾ കേട്ടിട്ടുള്ളത്. അപ്പൊ ഇതാണ് എന്ത്? ഹിമാലയത്തിന്റെ ഡിവിഷൻ. അപ്പൊ ഹിമാലയത്തിനെ പറ്റി എന്തൊക്കെ പഠിച്ചു? ഹിമാലയം വളരെ ഇമ്പോർട്ടൻ്റ് ആയതാണ് പറയുന്നത്. ഹിമാലയത്തെ പറ്റി എന്തൊക്കെ പഠിച്ചു? ആർക്ക് ഷേപ്പ്ഡ് മൗണ്ടൻ ആണ്, ട്രാൻസ് ഹിമാലയത്തിന് സൗത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, അതുപോലെ നോർത്ത് ഈസ്റ്റ് വരെ പോയി കിടക്കുന്നു, 2400 കിലോമീറ്റർ നീളമുണ്ട്, 500,000 സ്ക്വയർ കിലോമീറ്റർ ഏരിയ ഉണ്ട്, 400-ഉം 180-ഉം ആയിട്ട് വിട്ട് കുറയുന്നു, ഉയരവും കുറഞ്ഞു വരുന്നു. 3.5 ഡിവൈഡ് ചെയ്യാം ഹിമാദ്രി ഹിമാചലിലെ ശിവാലിക്സ്. ഏറ്റവും ഉയരം കൂടുതൽ ഹിമാദ്രി, രണ്ടാമത് ഹിമാചല്, മൂന്നാമത് ശിവാലിക്സ്. ബാക്കി പോയിന്റുകൾ നോക്കി വയ്ക്കും. ഓക്കെ, അപ്പൊ ഇതാണ് ഹിമാലയം. ഏത്? നമ്മുടെ ഹിമാലയം. അവസാനത്തെ സിമ്പിൾ ഈസ്റ്റേൺ ഹൈലാൻഡ്. ഓക്കെ, ഈസ്റ്റേൺ ഹൈലാൻഡ് എവിടെയാണെന്ന് ഒന്ന് നോക്കി വെക്കുക. ഓക്കെ, ഈസ്റ്റേൺ ഹൈലാൻഡിലോട്ട് വരുമ്പോൾ, സോറി, ഈസ്റ്റേൺ ഹൈലാൻഡിലോട്ട് വരുമ്പോൾ ഇവിടെ ഈ കാണുന്ന സ്ഥലമാണ് എന്ത്? ഈസ്റ്റേൺ ഹൈലാൻഡ് എന്ന് പറയും. ഓക്കെ, ഏതാണ് ഈ കാണുന്ന സ്ഥലം? തൊട്ട് മുമ്പത്തെ പിക്ചർ നോക്കാം. ദാ ഇവിടെ കണ്ടോ, ഇവിടെ ഹിമാലയം ഇവിടെ വന്ന് തീരുകയാണ്. അപ്പൊ അതിനല്ലാതെ ഈ ഡിസ്കണ്ടിന്യൂസ് ആയിട്ട് ചെറിയ ചെറിയ മൗണ്ടൻസ് ആയിട്ട് കാണുന്ന കുന്നുകൾ, അതാണ് എന്ത് കറക്റ്റ് പറഞ്ഞാൽ ഈസ്റ്റേൺ ഹൈലാൻഡ്. ഇവിടെ വരുന്ന പ്രധാനപ്പെട്ട കുന്നുകളാണ് പട്കായ് ഭൂം, നാഗാ ഹിൽസ്, നാഗാലാൻഡിന്റെ നാഗാ ഹിൽസ്, ഗാരോ ഖാസി ജയന്തിയ ഹിൽസ്, മിസോറാമിന്റെ മിസോ ഹിൽസ്. അപ്പം രണ്ടാണ് നമുക്കറിയാം, നാഗാലാൻഡിൽ കാണുന്ന നാഗാ ഹിൽസ്, മിസോറാമിന്റെ അവിടെ മിസോ ഹിൽസ്. പിന്നെ വരുന്നതാണ് പട്കായ് ഭൂമ്, ഗാരോ ഖാസി ജയന്തിയ. ഗാരോ ഖാസി ജയന്തിയൊക്കെ മേഘാലയയുടെ ഭാഗത്ത് കാണപ്പെടുന്നു. അത് മേഘാലയയുടെ കാര്യം നമുക്ക് പിന്നീട് പഠിക്കുക. ഓക്കെ, അപ്പൊ ഈസ്റ്റേൺ ഹൈലാൻഡ് മാത്രം നോക്കി വയ്ക്കാം. ഓക്കെ, ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് 500-3000 മീറ്റർ വരെയാണ് കുന്നുകൾ. അപ്പം വലിയ മൗണ്ടൻസ് മറ്റ് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് കുന്നുകളെന്ന് വിളിക്കുന്ന ഒന്നേ ഉള്ളൂ. ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേര് പൂർവാചൽ ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വയ്ക്കുക. അപ്പോൾ ഈസ്റ്റേൺ ഹൈലാൻഡിൻ്റെ മറ്റൊരു പേര് പൂർവാചൽ. ഇവിടെയാണ് മേഘാലയ, ഇവിടെ ഈ പറയുന്ന മൗണ്ടൻസ് ഉണ്ട്. ഇവിടെയാണ് മേഘാലയ എന്ന് പറയുന്ന സ്റ്റേറ്റ് ഉള്ളത്. ആ മേഘാലയയിലുള്ള സ്ഥലത്തിൻ്റെ പേരാണ് ചിറാപൂഞ്ചി. ഈ ചിറാപൂഞ്ചിയുടെ പ്രത്യേകത നിങ്ങൾക്കറിയാം, ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലമാണ്. ചെറിയൊരു അപ്ഡേറ്റ് ഉണ്ട്, ഇപ്പോൾ ചിറാപൂഞ്ചി അല്ല, ഇതിന് അടുത്തുള്ള മൗസിൻ ഡ്രാം എന്ന് പറയുന്ന സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്നത്. എന്നാലും ടെക്സ്റ്റ് ബുക്ക് പ്രിന്റ് ചെയ്തേക്കുന്ന ചിറാപൂഞ്ചി ആയതുകൊണ്ട് ഓർത്തു വെച്ചു. ചിറാപൂഞ്ചി എവിടെയാണ്? മേഘാലയയിലാണ്. മേഘാലയ എന്ന് പറയുമ്പോൾ എവിടെയായിട്ട് വരും എന്നറിയാവോ മാപ്പിൽ? ഓക്കെ,
correct to map at the the EU Bagatatan and the Garo, Kasi, Jane, the Hills Ganondo. We EU Bagatan and Mekha level. E Mekha and I told Madagat, the car and climate to Dipinaba. Okay, climate to Dipinaba for a student. In it, already the Madagat and the neighbor, tropical rainforest to Kanam. Okay, it the head of the Vanana, tropical rainforest. Thick Kaitola. Ila Kodiata Vanangala. Apo E, Northeastern Varaman and Karia, Kudun Kada and Avadok. But a Kanda Garan than another to Madagat. Madagitan and Arabi mountains or Lazunda. Eastern Highland and the monsoon winter of the Arajan or Tumba are three Madanda. Park I didn't look in the Asamith. Avitri another. But Northern Mountain Ranges in the physiography division at Paraya. You are the human life of E mountain a significance under Asamakindia. Adatta class at Noka. Maybe to length or a child. ഒരു വാട് ലെങ്ത് ആയിക്കട്ടെ പോരാ അപ്പോൾ അത് എന്ത് ചെയ്യാം നമുക്ക് അടുത്ത ക്ലാസ് ഡിസ്കസ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പറയേണ്ട കാര്യമില്ലല്ലോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നൊരു കാര്യം നോട്ട് ആവശ്യമുള്ളവർക്ക് നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് ഫയൽസിൽ പോയിട്ട് ചാപ്റ്ററിൻ്റെ പേര് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് പി ഡി എഫ് നോട്ട് കിട്ടും ഓക്കെ ഫുൾ നോട്ട് നമ്മൾ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുകയായിരിക്കും ഓരോ പാർട്ട് വരുമ്പോൾ ആ പാർട്ടിൻ്റെ അപ്ലോഡ് ചെയ്യും എന്നിട്ട് ഫുൾ കംപ്ലീറ്റ് ആകുമ്പോൾ മൊത്തം ചേർത്ത് ഒറ്റ നോട്ടായിട്ട് നമ്മൾ എന്ത് ചെയ്യും അപ്ലോഡ് ചെയ്യും അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത പാർട്ടുമായിട്ട് കാണാം അപ്പോൾ അതുവരെ ബൈ ബൈ.